ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു യു എക്സ് യു ഐ മാനിയ. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കുറേ ലോസിനെ കുറിച്ചാണ്, കുറേ നിയമങ്ങളെക്കുറിച്ച്. യൂസർ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, ഒരു യൂസർ എക്സ്പീരിയൻസ് സ്പെഷ്യലിസ്റ്റ് ആകണമെങ്കിൽ നമ്മൾ കുറച്ച് നിയമങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സമൂഹത്തിൽ എന്ത് കാര്യങ്ങൾ എടുത്ത് നോക്കിയിരുന്നാലും നമുക്കറിയാം കുറേ നിയമങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ അതുപോലെ ഒബേ ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും നമുക്ക് കുറേ നിയമങ്ങളെക്കുറിച്ച് അറിയാം. അതേപോലെ തന്നെയാണ് യൂസർ എക്സ്പീരിയൻസിനും. നമ്മളിത് ഒബേ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്നുള്ളത് ഒരു സൈഡ്. പക്ഷേ യൂസർ എക്സ്പീരിയൻസ് നല്ലൊരു സ്പെഷ്യലിസ്റ്റ് ആകണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ നിയമങ്ങൾ മാർക്കറ്റിലുണ്ട്. അതിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കുറച്ച് ലോസുകൾ അടങ്ങുന്ന ഒരു വെബ് പോർട്ടലാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. ലോസ് ഓഫ് യു എക്സ് ഡോട്ട് കോം എന്നാണ് ആ യു ആർ എല്ലിൻ്റെ പേര്. നിങ്ങൾ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്ങിൽ കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനോ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്തിരിക്കണം. കാരണം ഇതിനകത്ത് 20 നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഫോളോ ചെയ്യുന്ന നിയമങ്ങൾ, ഒരു 20 നിയമങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിയാൽ അതിൽ വൺ ബൈ വൺ ആയിട്ട് അതിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫിറ്റ്സ് ലോ, ഹിക്സ് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലോസ് ഉണ്ട്. അത് അറൗണ്ട് ഈ മെനുവിൽ വന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും 20 നമുക്കിവിടെ സ്പെഷ്യലൈസ് ചെയ്ത് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലോസുകളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്ങിൽ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ ലോസുകളും നമുക്കിപ്പം നോക്കാൻ പറ്റില്ല. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ യൂസർ എക്സ്പീരിയൻസിൽ വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനുകളിലൊക്കെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലോ ആണ് ഹിക്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഹിക്സ് ലോ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഒരു ബേസ്മെൻ്റ് പറയുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഹിക്സ് ലോ എന്നുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഹിക്സ് ലോയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വില്യം എഡ്മണ്ട് ഹിക് ആൻഡ് റേ ഹൈമൻ എന്ന് പറയുന്ന രണ്ടു പേർ ചേർന്ന് 1952 രൂപകൽപ്പന ചെയ്ത ഒരു ലോ ആണ് ഹിക്സ് ലോ എന്ന് പറയുന്നത്. ഹിക്സ് ലോ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോ ആണ്. പക്ഷെ നമ്മുടെ ആസ് എ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനേഴ്സ് നമുക്കറിയാം ഒരു യൂസറിനെ എങ്ങനെ അവൻ്റെ എക്സ്പീരിയൻസ് വളരെ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ അവന് ലളിതമായ രീതിയിൽ ഒരു പ്രോഡക്റ്റിനെ കൺസ്യൂം ചെയ്യാവുന്ന രീതിയിൽ ആക്കുക എന്നുള്ളതാണ് ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനറുടെ പ്രധാനപ്പെട്ട ജോലി. ഓക്കെ, അപ്പം ആസ് എ യു എക്സ് ഡിസൈനർ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന വെബ്സൈറ്റുകൾ, നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ തുടങ്ങിയ പ്രോഡക്റ്റുകളിൽ എങ്ങനെ ഈ ഹിക്സ് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു യൂസറിനെ അവന് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വളരെ എളുപ്പത്തിലാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പം മേക്കിംഗ് ദ ചോയ്സ് ഈസിയർ ഫോർ യൂസേഴ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു യൂസർ വന്ന് ഒരു വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അവരൊരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവന് വളരെ പെട്ടെന്ന് ഒരുപാട് കൂടുതൽ നേരം അതിൽ കിടന്ന് ചിന്തിച്ച് അവൻ്റെ തല പുണ്ണാക്കാതെ വളരെ പെട്ടെന്ന് അവൻ എന്തിനു വേണ്ടിയാണോ ആ പോർട്ടലിലേക്ക് വന്നത് അവൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി പെട്ടെന്ന് ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ്. അല്ലേ, ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെ കൃത്യമായി അവിടെ അടുക്കി വെച്ചിട്ടില്ല എന്നിരിക്കട്ടെ. നിങ്ങൾ ചെല്ലുന്നത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ നിങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് മേടിക്കാനാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നത് ഒരു സോപ്പ് മേടിക്കാനാണെന്നിരിക്കട്ടെ, എല്ലാം ഇങ്ങനെ നിരത്തി വാരി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താനും പെട്ടെന്ന് അത് പേ ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാനും പറ്റില്ല. അല്ലേ, അപ്പം ആ വരുന്ന ഒരു കസ്റ്റമറിനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ അവർ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ കാറ്റഗറി ചെയ്ത് അവർ അവിടെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ചെല്ലുന്നത്, അപ്പോൾ ഇത് തന്നെയാണ് ഒരു വെബ്സൈറ്റിൽ സംഭവിക്കുന്നത്. ഒരു വെബ്സൈറ്റിൽ ഒരു യൂസർ വരുന്നത് അവൻ്റെ എന്തോ കാര്യങ്ങൾ നേടാനാണ്. ആ വരുന്ന കാര്യം എന്താണോ അത് നമ്മൾ മനസ്സിലാക്കി ആ യൂസറിൻ്റെ എക്സ്പീരിയൻസിനെ വളരെ സിമ്പിളാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനറുടെ പ്രധാനപ്പെട്ട ജോബ്. ഓക്കെ, അപ്പം ഈ ഒരു ലോയിൽ നമ്മൾ പ്രധാനമായിട്ടും സ്പെസിഫൈ ചെയ്യുന്നത് ലെസ് ഈസ് ഫാസ്റ്റർ. നമുക്കറിയാം ഒരു സാധനത്തിൽ കൂടുതൽ സാധനങ്ങൾ പറക്കിയിട്ട് അതിൽ നിന്ന് ഒരു സാധനം നമ്മൾ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുന്നതും, മറിച്ച് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഒരാൾക്ക് വേണ്ടുന്ന അവിടെ നിരത്തി വെച്ചിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലേ, അപ്പോൾ നമ്മുടെ ഒരു വെബ് പോർട്ടലിലോ ഒരു ആപ്ലിക്കേഷനിലോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂസർ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ആ പർപ്പസ്, ആ വെബ്സൈറ്റിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെ പർപ്പസ് എന്താണെന്ന് മുൻകൂർ തന്നെ നമ്മൾ റിസർച്ച് ചെയ്ത് ആ വരുന്ന യൂസറുടെ ആവശ്യകതകളെ നമ്മൾ മുൻകൂർ തന്നെ മനസ്സിലാക്കി അവന് പെട്ടെന്നൊരു സൊല്യൂഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അവൻ്റെ ആ വരുന്ന യൂസറുടെ ആവശ്യകതയെ പെട്ടെന്ന് നമ്മൾ സാറ്റിസ്ഫൈ ആക്കി അവനെ ഹാപ്പി ആക്കി വിടുക എന്നുള്ളതാണ് നമ്മളൊരു വെബ്സൈറ്റ് ചെയ്യുമ്പോഴും ഒരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ലോ. അപ്പോൾ ഹിക്സിലായും ഇത് തന്നെയാണ് പറയുന്നത്, മേക്കിംഗ് ദ ചോയ്സ് ഈസിയർ ഫോർ യൂസേഴ്സ്. യൂസേഴ്സിന്
ഈസി ആയിട്ട് അവൻ്റെ ചോയ്സ് കണ്ടെത്താൻ സഹായിക്കുക. ഓക്കെ, എന്ന് പറയാൻ എവറിബഡി വാണ്ട്സ് ടു സേവ് ടൈം. എല്ലാവരുടെയും ഒരു സൈക്കോളജി, ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിയും കൂടാണ്. ഒരാളുടെ, ഒരു കസ്റ്റമറുടെ, ഒരു യൂസറിൻ്റെ സൈക്കോളജി എന്താണെന്ന് മനസ്സിലാക്കി ആ സൈക്കോളജിക്ക് ആസ്പദമാക്കി ഡിസൈൻ ചെയ്യുന്ന ഒരു ഡിസൈനർക്ക് എപ്പോഴും മാർക്കറ്റിൽ കൂടുതൽ വാല്യൂ ആയിട്ട് നിലനിൽക്കാൻ പറ്റൂ. കാര്യം ഒരു യൂസറിനെ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഒരു യഥാർത്ഥ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ. എവരിബഡി വാണ്ട്സ് ടു സേവ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും എപ്പോഴും കൂടുതൽ ടൈം എവിടെയും വേസ്റ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന്, പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പോയി ഒരു കാര്യങ്ങൾ നടപ്പിലാക്കി അവർക്ക് അവിടെ നിന്നും സ്ഥലം കാലിയാക്കുക എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കസ്റ്റമേഴ്സാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. അപ്പം ഓരോ കസ്റ്റമറിൻ്റെയും ടൈമിനെ സേവ് ചെയ്യാൻ ആസ്പദമാക്കിയുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ഡിസൈൻസുകൾ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അതിന് ഒരു ഹിക്സ് ലോയ്ക്ക് ഒരു നിയമപരമായിട്ടൊരു ഇക്വേഷനും മറ്റുമൊക്കെ ഉണ്ട്. ഇക്വേഷനിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. എനിവേസ്, ഹിക്സ് ലോയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് മനസ്സിലായിരിക്കണം. അത് RT = A + B log 2 എന്ന് പറയുന്നൊരു ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൽ RT എന്ന് പറയുന്നത് റിയാക്ഷൻ ടൈമും എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓപ്ഷൻസും ആണ്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറഞ്ഞ് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്താൽ ഇതിനെക്കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് കിട്ടും. ബട്ട് ബേസിക്കലി ഹിക്സ് ലോയുടെ ഇക്വേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഹിക്സ് ലോ നമുക്ക് എന്താണ് അതിൻ്റെ ബേസ് എന്നുള്ളതാണ് നമ്മുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ഡിസൈനർ എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പം ഹിക്സ് ലോ ഗൈഡ്സ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനേഴ്സ് ടു ക്രിയേറ്റ് എഫേർട്ട്ലെസ് യൂസർ എക്സ്പീരിയൻസ്. കൂടുതൽ എഫേർട്ട് അല്ലാത്ത ഒരു സാധനം ചെയ്യുമ്പോൾ കൂടുതൽ അവന് എഫേർട്ടുകൾ കൂട്ടി അവനെ കൂടുതൽ കൺഫ്യൂസിങ് ആക്കാതെ അവന് വേണ്ടുന്ന എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഇത്രയും നമ്മളൊരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ എന്ന രീതിയിൽ അറിഞ്ഞിരിക്കണം. അതിൻ്റെ പക്ക തിയററ്റിക്കൽ സൈഡിൽ പോയി കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ അത്ര കണ്ട് ഇറങ്ങിച്ചെന്നില്ലെങ്കിൽ കൂടിയും ഈ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു ലോ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്ത് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്താലും അത് നിങ്ങൾ ചെയ്യുന്നത് ഒരു ചെറിയ പ്രോഡക്റ്റോ വലിയ പ്രോഡക്റ്റോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. എന്ത് പ്രോഡക്റ്റ് നമ്മൾ ഡിജിറ്റലി നമ്മൾ ചെയ്താലും, അത് വെബ്സൈറ്റ് ആയാലും മൊബൈൽ ആപ്ലിക്കേഷൻ ആയാലും മറ്റെന്ത് ടൈപ്പ് ഓഫ് ഡിജിറ്റൽ പ്രോഡക്റ്റ് നമ്മൾ ചെയ്താലും അത് ഉപയോഗിക്കുന്ന യൂസറെ എഫേർട്ട്ലെസ് ആയിട്ട്, അവന് കൂടുതൽ എഫേർട്ട് കൊടുക്കാത്ത രീതിയിൽ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനുള്ള രീതിയിലായിരിക്കണം നമ്മളത് ചെയ്യേണ്ടതെന്ന് എപ്പോഴും നമ്മളൊരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനറുടെ എന്ന നിലയിൽ മൈൻഡിൽ നമ്മളെപ്പോഴും സേവ് ചെയ്തിരിക്കണം. ഓക്കെ ഓക്കെ, ഇനി ഡിസൈനേഴ്സിന് എന്ന നിലയിൽ, ഒരു യു ഐ ഡിസൈനേഴ്സ് എന്ന നിലയിൽ, ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ എന്ന നിലയിൽ, അത് നമ്മുടെ ഡിസൈനിങ്ങിൽ, നമ്മുടെ ഡിസൈൻ പ്രോസസ്സിൽ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നും കൂടെ നോക്കാം. എന്ന് വെച്ചാൽ ഈ കൊടുത്തിരിക്കുന്ന അഞ്ചാറ് പോയിന്റ്സുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഒരു ഡിസൈനിൽ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മുടെ ഒരു ആമസോൺ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റുകളും ഒരുപോലെ നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചിരുന്നാൽ നമുക്ക് ഒരിക്കലും അത് ചൂസ് ചെയ്യാൻ മറ്റും പാടായിരിക്കും അല്ലേ. അതിനുവേണ്ടിയാണ് അവർ കാറ്റഗറി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഓരോരുത്തരും കാറ്റഗറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ആമസോണിൻ്റെ സൈറ്റിലേക്ക് പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത് എല്ലാം നമുക്ക് ഫ്രണ്ടിൽ വെക്കാൻ പറ്റില്ല. പക്ഷെ പരമപ്രധാനമായിട്ടുള്ള പ്രോഡക്റ്റുകളെ ഫസ്റ്റ് വ്യൂവിലായിട്ട് ഷോ ചെയ്തിരിക്കുന്നു. മറ്റുള്ളവയെല്ലാം തന്നെ ഈ സെർച്ച് ഏരിയയിലായിട്ട് ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് അതിനകത്തായിരിക്കും അവർ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വന്ന് നോക്കുന്ന യൂസറിന് പെട്ടെന്ന് അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കാറ്റഗറി ചൂസ് ചെയ്തിട്ടായിരിക്കും പ്രോഡക്റ്റിലേക്ക് കയറി പോകുന്നത്. അതല്ലാത്ത പക്ഷം അവൻ ഡയറക്റ്റ് അറിയണമെങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ ഉപയോഗിച്ച് ഡയറക്റ്റും കയറി പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് കയറി വരുന്ന ഒരാൾക്ക് നമ്മൾ അവനെ സിമ്പിളായിട്ട് എങ്ങനെ ആ പ്രോഡക്റ്റിൻ്റെ സൈഡിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ആ സെർച്ച് അവിടെ വർക്ക് ചെയ്യേണ്ടത്, ആ സെർച്ചിൽ എങ്ങനെ വരുമ്പോൾ എങ്ങനെ ലളിതമായിട്ട് ആ പ്രോഡക്റ്റിൽ ആ വരുന്ന യൂസറിനെ കൊണ്ടെത്തിക്കാം. ഡയറക്റ്റ് ചിലപ്പോൾ സെർച്ച് ചെയ്യാൻ അറിയണമെന്നില്ല ഒരു യൂസറിന്, ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പേര് അറിയണമെന്നില്ല. പക്ഷേ അവനറിയാം അവനൊരു ഹെഡ്ഫോൺ ആണ് മേടിക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലാണ് ഹെഡ്ഫോൺ കിടക്കുന്നതെന്ന് അവനെ ചിന്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നാൽ അവൻ അതുവഴി കയറിപ്പോയി പെട്ടെന്ന് അതിലെ കൂടെ ആ പ്രോഡക്റ്റിൽ എത്തിപ്പറ്റാൻ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ യൂസറിന് നമ്മൾ ഒരു ലാഡർ, ഒരു ഏണി എന്ന് വേണമെങ്കിൽ പറയാം, അവിടെ എത്തിപ്പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് എങ്ങനെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരേപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് അവൻ കൺഫ്യൂസിങ് ക്രിയേറ്റ് ചെയ്യാതെ അവന് ആവശ്യമായ കാര്യങ്ങളെ സെർച്ച് ചെയ്യാനും അതിനോടൊപ്പം തന്നെ അവന് അതിനൊരു കാറ്റഗറീസ് ചെയ്ത് പ്രോഡക്റ്റുകളെ അതിനുള്ളിൽ ഇട്ട് പെട്ടെന്ന് അവന് കോംപ്ലക്സിറ്റി ഒഴിവാക്കി പെട്ടെന്ന് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കാനും കഴിയുന്നു. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ മനോഹരമായ ഒരു വെബ്സൈറ്റാണ് വാൾമാർട്ടിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. വാൾമാർട്ടിൽ ഇതുപോലെ ഒരുപാട് പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നതാണ്. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ സെർച്ചിങ് മെത്തേഡും
ഇതേ ടൈപ്പ് ഓഫ് കാറ്റഗറി മെത്തേഡും കാണാം. ഇതെല്ലാം തന്നെ ഇപ്പം ഗ്ലോബലി യൂസ് ചെയ്ത് വരുന്ന ഒരു ടെക്നിക്കുകളാണ്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഹിക്സ് ലോ എന്ന് പറയുന്ന ഒരു ലോ ഇൻഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൻ്റെ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല എങ്കിലും ഇത്തരം ഡിസൈനുകളിലെല്ലാം തന്നെ ഹിക്സ് ലോ പോലുള്ള നിയമങ്ങൾ ഓരോന്നായി ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലേഔട്ടുകൾ ഇൻ്റർനാഷണലി ഇപ്പോഴും യൂസ് ചെയ്ത് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഹാംബർഗറിലേക്ക് ജസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാറ്റഗറീസ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇലക്ട്രോണിക്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സിൽ ഞാൻ വരുമ്പോൾ ഇലക്ട്രോണിക്സിലെ പ്രധാനപ്പെട്ട കാറ്റഗറികളെ വീണ്ടും അവർ കുറച്ച് ബോൾഡായിട്ട് ഒരു ഹയറാർക്കി ലെവലിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിനകത്ത് അതിൻ്റെ സബ്സെക്ഷൻ പ്രോഡക്റ്റുകൾ കൊടുത്തിരിക്കുന്നു. മറ്റൊരു ഏരിയ വീണ്ടും ഒരു ഹെഡ്ലൈൻ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് എനിക്ക് ഇവിടെ വന്ന് എൻ്റെ കണ്ണുകൾ ഇങ്ങനെ പതറി നടക്കാതെ എനിക്ക് ആവശ്യമുള്ളതിലേക്ക് മാത്രം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹയറാർക്കിയാണിത്. അപ്പോൾ ആ പ്രോഡക്റ്റുകളെല്ലാം കൂടെ നമ്മുടെ ഒരു 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 പ്രത്യേക ഏരിയയിൽ കൊണ്ടുവന്ന് ഒരു ഹയറാർക്കി ലെവലിൽ അവർ കൃത്യമായി അടുക്കി വയ്ക്കുമ്പോൾ ഒരു ബുക്ക് ഷെൽഫ് പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പോയി അതിനെ എടുക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുപോലൊരു യൂസർ ആയിരിക്കണം, ഇത് ഉപയോഗിക്കുന്ന ഒരു യൂസർ ആയിരിക്കണം നമ്മളെപ്പോഴും നമ്മളിതൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. നമ്മൾ തന്നെ ഒരു യൂസറായി മാറുക, ആ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മളൊരു യൂസറായി മാറുക. അതിനുശേഷം വേണം നമ്മൾ അതിന് ഡിസൈനർ എന്ന നിലയിലേക്ക് എത്താൻ. അപ്പോൾ മാത്രമേ നമുക്ക് ഒരു യൂസറുടെ ആവശ്യകതകളെ കൃത്യമായി മനസ്സിലാക്കാനും അവനെ എങ്ങനെ അത് സിംപ്ലിഫൈ ആക്കാനും കഴിയൂ എന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ എന്ന നിലയിൽ വളരെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണത്. അപ്പം നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഹിക്സ് ലോ നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കൺട്രോൾ ഡിസ്പ്ലേസ്, ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഒരു DSLR ക്യാമറ നമ്മൾ എടുക്കുകയാണ്. ആ ക്യാമറയ്ക്ക് എവിടെയൊക്കെ വേണം അതിൻ്റെ ബട്ടൺസുകൾ അവർ ക്രിയേറ്റ് ചെയ്യാൻ, അതിന് വേണ്ടുന്ന പുതിയ പുതിയ ഫംഗ്ഷനാലിറ്റികൾ വരുമ്പോൾ അത് എവിടെയൊക്കെ വേണം അത് ആഡ് ചെയ്ത് അത് ഉപയോഗിക്കുന്ന ഒരു യൂസറെ, അത് ഉപയോഗിക്കുന്ന ഒരാളിനെ ഇത്തരം വളരെ സിമ്പിളായിട്ട് അവനെ യൂസ് ചെയ്യാൻ സഹായിക്കുക. നമ്മൾ ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും വെബ്സൈറ്റുകളും എപ്പോഴും മൊബൈൽ ആപ്ലിക്കേഷൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള എന്ത് പ്രോഡക്റ്റിലും നമ്മൾ മനസ്സിലേക്ക് ഓടി വരണം. അതുകൊണ്ട് ഞാൻ ക്യാമറയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, എന്ത് പ്രോഡക്റ്റ് നമ്മൾ ചെയ്തിരുന്നാലും അതിന് യൂസറിന് വളരെ സിമ്പിളായിട്ട് കൺഫ്യൂഷൻ ഒഴിവാക്കിക്കൊണ്ട് എഫോർട്ട് ഒഴിവാക്കിക്കൊണ്ട് കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ മനസ്സിൽ കണ്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഡ്രോപ്പ് ഡൗൺ മെനുസിനകത്ത് ഇത് ഹിക്സ് ലോ അപ്ലൈ ചെയ്യുന്നുണ്ട്. കോൺടാക്ട് പേജസ്, കോൺടാക്ട് പേജിൽ ഇപ്പോൾ നമ്മൾ കയറുമ്പോൾ 1000 ഫോം ഉണ്ട് എന്ന് ഇരിക്കുക. ഒരിക്കലും അത് ഒരു യൂസർ ഉപയോഗിക്കാൻ ആഗ്രഹപ്പെടുന്നില്ല. അപ്പോൾ അതിൽ നിന്നും വേണ്ടുന്നതിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് വേണ്ടുന്ന രീതിയിൽ അത്യാവശ്യ സാധനങ്ങളെ കൃത്യമായി കണ്ടെത്തി അവിടെ ഫെച്ച് ചെയ്ത് അതിനുള്ള ഫീൽഡുകൾ കൊടുത്താൽ മാത്രമേ യൂസർ അത് ഫില്ല് ചെയ്യാനും ഉപയോഗിക്കാനും തൽപരനാകും അല്ലേ. അപ്പം അതുപോലെ തന്നെ സൈനപ്പ് ഫോം എടുത്ത് നോക്കിയാൽ, ബട്ടൺസ് ഉപയോഗിച്ചാൽ, മുകളിൽ ഉപയോഗിക്കുന്ന നാവിഗേഷൻസ് ഉള്ളവരൊന്നും ഉപയോഗിച്ചാൽ, ഇതിലെല്ലാം ആവശ്യമുള്ളതിനെ ഫിൽട്ടർ ചെയ്യുക, അതിനെ കൃത്യമായ രീതിയിൽ നല്ല ചിട്ടയായ രീതിയിൽ അതിനെ അടുക്കി ഉപയോഗിക്കാൻ വരുന്ന യൂസറിന് വളരെ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഹിക്സ് ലോ കൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ലോസുകളിൽ നിന്ന് നമുക്ക് ഇതുപോലുള്ള ഓരോ പോയിന്റുകൾ കിട്ടും. അത് നിങ്ങളുടെ ഡിസൈനുകളിൽ വളരെ ആപ്റ്റായ രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ നല്ല രീതിയിൽ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ UXൽ ഹിക്സ് ലോ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിവേ, ലോസ് ഓഫ് UX എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് അത്യാവശ്യം എല്ലാ ലോസുകളെക്കുറിച്ചും ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.